പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത ലഡാക്ക് സന്ദർശനം പ്രധാനമന്ത്രിയുടെ ആവേശം ചൊരിയുന്ന വാക്കുകൾ പേടിച്ച മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ചൈനയും ഷീ ജിൻപിംഗ് എന്ന ഏകാധിപതിയും പ്രത്യേകിച്ചും ചൈനയുടെ വാക്കുകളിൽ തന്നെ ആ പേടിയുടെ സ്വരം നിഴലിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത ലഡാക്ക് സന്ദർശനത്തിന് പിന്നാലെ പ്രതികരണവുമായി ചൈന വന്നത് മാത്രം നമ്മൾ വിലയിരുത്തിയാൽ മതി സ്ഥിതിഗതികൾ വഷളാക്കിയേക്കുന്ന ഒരു പ്രവർത്തനത്തിലും ഒരു കക്ഷിയും ഏർപ്പെടരുതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഷാവോ ലിജിയാന്റെ വിലാപം നമുക്കറിയാം ഇന്ത്യയെ പേടിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് പ്രധാനമന്ത്രി സൈനികർക്ക് ആവേശം നൽകാൻ ഇത്രയും ഉയരത്തിൽ ആ നിർണായകമായ സ്പോട്ടിൽ വരുമ്പോൾ അവിടെ ചൈന എന്ന കൊടും കുറ്റവാളി അങ്ങനെ പറയേണ്ടി വരും ചൈന എന്ന ഭീകരൻ ഇപ്പോൾ പേടിക്കുന്നുണ്ട് ഇന്ത്യയും ചൈനയും സൈനിക നയതന്ത്ര മാർഗങ്ങളിലൂടെ സ്ഥിതിഗതികൾ തണുപ്പിക്കുന്നതിനുള്ള ആശയവിനിമയത്തിലും ചർച്ചകളിലുമാണ് അവിടെ ഇന്ത്യക്ക് നേരെ പെടാപ്പാടിന്റെ ചില വൃത്തികേടിന്റെ നയവുമായി ചൈന വന്നപ്പോൾ ക്ഷമിച്ചത് ഇന്ത്യയുടെ ധീരത പിന്നെയും ക്ഷമിച്ചിട്ടും ചൈന ഇന്ത്യക്ക് നേരെ പാഞ്ഞെടുത്താൽ പിന്നെ ഇന്ത്യ ഇനി എന്താണ് ചെയ്യുക എന്ന് കൃത്യമായ നിലപാടുകളിലൂടെ അതിർത്തിയിലെ നീക്കത്തിലൂടെ ഇന്ത്യ തെളിയിച്ചു കൊടുത്തത് തന്നെയാണ് ഇനിയും സൈനിക നയതന്ത്ര മാർഗങ്ങളിലൂടെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്താൻ ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചൈന വില്ലനായി വന്നാൽ അതിനുള്ള മറുപടി തന്നെയാണ് ഇന്ന് അതിർത്തിയിൽ ആ ഉയരത്തിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ധീര വീരന്മാരോടൊപ്പം നിന്നുകൊണ്ട് ചൈനയ്ക്ക് നൽകിയതും ഏതായാലും ഈ ഘട്ടത്തിൽ സ്ഥിതിഗതികൾ വഷളാക്കുന്ന ഒരു കാര്യത്തിലേക്കും നമ്മൾ പോകുന്നേയില്ല പക്ഷേ ഒരു കക്ഷിയും ഏർപ്പെടരുത് എന്ന് പറയുന്ന ചൈനീസ് വക്താക്കൾ തന്നെ നമുക്ക് നേരെ പാഞ്ഞെടുത്താൽ നമ്മൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി വിളിച്ചു പറഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ലഡാക്ക് സന്ദർശനം എടുത്തു പറയാതെയാണ് ചൈനീസ് വക്താവിന്റെ പ്രതികരണം ഇന്ന് വന്നത് എന്നതുകൂടി പറയുമ്പോഴാണ് ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ലഡാക്കിലെത്തിയതിനെ എത്രമാത്രം ചൈന പേടിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ഗാൽവൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് മന്ത്രിസഭാ സുരക്ഷാ സമിതിയിലെ ഒരംഗം ലഡാക്ക് സന്ദർശിച്ചത് സൈനികരുമായി സംബന്ധിച്ച പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വീക്ഷിച്ചു ഉന്നത ഉദ്യോഗസ്ഥർ മേഖലയിലെ സൈനിക വിന്യാസവും ചൈനയുമായുള്ള സൈനികതല ചർച്ചയുടെ പുരോഗതിയും പ്രധാനമന്ത്രിയെ അറിയിച്ചു ഗാൽവൻ സംഘർഷത്തിൽ പരിക്കേറ്റ സൈനികരെയും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നു അങ്ങനെ സൈനികർക്ക് കരുത്തും വേഗതയും പ്രതീക്ഷയും കൂടുതൽ പ്രചോദനവും നൽകി പ്രധാനമന്ത്രി നേരിട്ട് അവിടെ അവതരിക്കുകയാണ് അവരുടെ മുന്നിൽ അപ്പോൾ ഒരു രാജ്യം മുഴുവൻ അവർക്കൊപ്പം നിൽക്കുന്നു നമ്മുടെ സൈന്യം മാതൃകയാണെന്നും രാജ്യത്തിന്റെ പരിശ്രമത്തിന് സൈന്യത്തിന്റെ ആ ഒരു ബലം വളരെ വലുതാണെന്നും മാത്രമല്ല വീരമൃത്യു വരിച്ച എല്ലാ സൈനികർക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് രാജ്യത്തിനൊപ്പം നിൽക്കുന്ന സൈനികരെ നെഞ്ചോട് ചേർത്ത് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ചൈനയ്ക്കുള്ള ഉറച്ച മറുപടിയാണ് ദുർബലരായവർക്ക് ഒരിക്കലും സമാധാനത്തിന് തുടക്കം കുറിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ചൈന ദുർബലമാണ് എന്ന് ഇന്ത്യ അടിവരയിട്ട് പറഞ്ഞു യുദ്ധത്തിന് വന്നാൽ നിങ്ങളുടെ അന്ത്യമാണ് എന്നൊരു സൂചന കൂടി ആ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം ഏതായാലും ഒരു കാരണവശാലും സമാധാനം പോലും കാണിക്കാൻ പറ്റാത്ത ചൈന ധൈര്യം പോലും ഇല്ലാത്ത ചൈന ഇന്ത്യക്ക് സമാധാനമുണ്ട് ഇന്ത്യക്ക് ധൈര്യമുണ്ട് ആവേശവുമുണ്ട് മാത്രമല്ല അടുത്തിടെ നമ്മുടെ സൈനികർ കാണിച്ച ധൈര്യം ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ച് ലോകമെമ്പാടും സന്ദേശം നൽകുമ്പോൾ അവരുടെ ഇച്ഛാശക്തി നമ്മുടെ സൈനികരുടെ ഇച്ഛാശക്തി ഹിമാലയം പോലെ ശക്തവും ഉറച്ചതുമാണെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അതുതന്നെയാണ് ഇന്ത്യയുടെ സന്ദേശം ചൈനയ്ക്കും മറ്റ് ശത്രു രാജ്യങ്ങൾക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്